ഹലോ, നമസ്കാരം. റഫീഖ് തോട്ടുമുക്കാണേ. നമ്മുടെ കൂടർഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ ആനയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ അവിടെ ഒരു പുലിയുടെ സാന്നിധ്യം ഉള്ളതായിട്ടൊരു ഒരു സംശയമുണ്ട്. ഈ സംശയം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു കാഞ്ഞിരക്കൊമ്പേൽ ജയ്സൻ എന്ന് പറഞ്ഞ ആളെ വീട്ടിലെ വളർത്തുനായനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. പക്ഷേ അതിൻ്റെ രക്തക്കറയും കാര്യങ്ങളൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരികയും അത് പിന്നെ അതിൻ്റെ കാൽപാത് അവിടെ കാലിൻ്റെ പാടുകൾ പരിശോധിച്ചതിനിടയിൽ 4 ഇഞ്ചോളം വലുപ്പത്തിലാണ് അത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു പുലിയുടെ സാന്നിധ്യമാകാം എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കാഞ്ഞിരക്കൊമ്പൽ ജെയ്സൺ എന്ന് പറഞ്ഞ ആളെ വീട്ടിലെ വളർത്തുനായനെയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായത്. അപ്പം അവരുടെ സാഹചര്യ സംഗതികളൊക്കെ കണ്ടിട്ട് ഒരു ഏതാണ്ട് പുലിയുടെ ഒരു സാന്നിധ്യമാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിപ്പം സംശയം പറയുന്നത്. അപ്പം നിലവിൽ ഏതായാലും അവിടെ ക്യാമറയും പിന്നെ കൂടൊക്കെ വെക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. നിലവിൽ കൂടഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചനൊക്കെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ അത് ഫോറസ്റ്റ് അതിർത്തിയായിട്ട് ഏതാണ്ട് 200 മീറ്ററാണ് നിലവിൽ അവിടെ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാട്ടുമൃഗമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിഗമനത്തിൽ തന്നെയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയിട്ട്. ഏതായാലും അവിടെ ക്യാമറകളും സ്ഥാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ളത്. എന്തായാലും ഈ വീട്ടുകാരൻ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. എന്ത് സംശയം വെച്ച് കഴിഞ്ഞാല് സംഭവിച്ചതെന്ന് ചോദിച്ചാല് രാവിലെ ഒരു 4 മണി വരെ പട്ടി കുറയ്ക്കുന്നുണ്ടായിരുന്നു. 4 മണിക്ക് ശേഷം ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ ഉറങ്ങി. രാവിലെ ഞാൻ നോക്കുമ്പോൾ പട്ടിയെ കാണുന്നില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ പട്ടിയെ കടുവ പിടിച്ചതായിട്ടാണ് എൻ്റെ ലക്ഷണം. കടുവയുടെ കാൽപ്പാട് ഇവിടെ ഞാൻ കണ്ടു. പട്ടിയുടെ ബ്ലഡുണ്ട്, പിന്നെ വലിച്ച് കൊണ്ടുപോയ പാടുകൾ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് എനിക്കറിയാവുള്ളൂ. പിന്നെ കുറച്ചു നേരം ഇങ്ങനെ അവിടെ ഇരുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ മെമ്പറെ വിളിച്ചു, പിന്നെയാണ് ഫോറസ്റ്റ് അധികാരികളെ വിളിച്ചത്. അങ്ങനെ ഇപ്പം അവർ വന്ന് നോക്കിയിട്ട് അവർ പറയുന്നത് ഇത് കടുവയല്ല പുലിയാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അത്തരം കാര്യങ്ങളാണ് ഇപ്പം എനിക്കറിയാവുന്നത്. പിന്നെ ഈ കടുവ അല്ലെങ്കിൽ പുലിയുടെ സാന്നിധ്യത്തിന് മുന്നേണ്ടായിട്ടുണ്ടോ? ഇവിടെ പുലിയെ ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഞാനിവിടെ ജനിച്ച് വളർന്നിട്ട് 54 വർഷമായി. ഒരു 34 വർഷം, ഒരു 30-32 വർഷം മുമ്പ് വരെയും കടുവൻ ഇവിടെ കണ്ടിട്ടുണ്ട്. മാസത്തിൽ ഒരിക്കലൊക്കെ വെച്ച് ഈ മുകളിലൊക്കെ വെച്ച് വഴിയിൽ വെച്ചൊക്കെ കടുവയെ കണ്ടിട്ടുണ്ട്. പുലിനെ ഇതുവരെയും കണ്ടിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ റബ്ബർ വെട്ടുമ്പോൾ മുകളില് മുള്ളന്റെ പേല് കിടക്കുന്ന കണ്ടു. അപ്പൊ അത് എന്താ ഇത് തമ്മിൽ ഏറ്റുമുട്ടി പോയതായിരിക്കും വിചാരിച്ചു. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് ഇവിടെ റോഡിൽ അവിടെയും പേല് കിടക്കുന്നുണ്ട്. മുകളിൽ 2 സ്ഥലത്ത് കണ്ടു. അപ്പൊ നമ്മളിതേ കുറിച്ച് അങ്ങനെ വിചാരിച്ചില്ല, ഇത് തമ്മിൽ ഏറ്റുമുട്ടി പോയതായിരിക്കും വിചാരിച്ചു. പക്ഷെ ഇപ്പൊ എന്റെ പട്ടീനെ കൂടെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇത് കടുവയാണെന്നുള്ള ഒരു ചിന്ത വന്നത്. അങ്ങനെ നോക്കിയപ്പോൾ കാൽപ്പാട് കണ്ടു, വലിയ കാൽപ്പാടാണ്, പുലിയെന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ സ്ഥലം സന്ദർശിച്ചു. അപ്പൊ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമുക്ക് ചോദിക്കാം. ഇവിടെ ഈ പരിശോധന നടത്തിയിട്ട് എന്താണ് ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്? എട്ടര ആയപ്പോഴാണ് ജെയ്സൺ വിളിച്ചത്. അപ്പൊ തന്നെ നമ്മുടെ വിമൽ സാറിനെ ഫോറസ്റ്റ് ഏകർ വിളിച്ചു. അപ്പൊ തന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോ തന്നെ ഇവിടെ ഫോറസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആളുകൾ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. പുലിയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഒന്നും കൂടെ പരിശോധന ശേഷം ഇവിടെ ക്യാമറയും അതുപോലെ കൂടും സ്ഥാപിക്കാമെന്ന് റേഞ്ചർ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പുലിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരാനുണ്ട്. അതുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. എന്തായാലും അവിടെയുള്ള CCTV കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. ഓക്കെ, താങ്ക് യു.